മനുഷ്യർ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂർച്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആശങ്കകളെയും ഉത്കണ്ഠകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, സ്വർഗം ചായച്ചിറങ്ങി വന്ന് അങ്ങയുടെ ശക്തിയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അങ്ങിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെയും ഞങ്ങളുടെ ഉദ്യമങ്ങളെയും നിയോഗങ്ങളെയും കർത്താവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്നവരെയും അവിടെ നിന്ന് സഞ്ചരിക്കുന്നവരെയും യാത്ര ചെയ്യുന്നവരെയും രോഗികളായവരെയും വേദനിക്കുന്നവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അരികിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈ ഭവനത്തിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് മുറിവുകൾ ഉണക്കുന്ന സൗഖ്യം നൽകുന്ന ദൈവമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനായി, സമാധാനം നൽകുന്നവനായി, ആശ്വാസം നൽകുന്നവനായി അങ്ങ് ഇറങ്ങി വരണമേ. ഹൃദയ കോയിലിൽ അരികിൽ നാഥനരികിൽ
മൃദുല സ്നേഹം പൊഴിയുമാ തിരുമൊഴികൾ കേട്ടിടും. ഹൃദയ കോവിലിൽ സ്നേഹം തൊഴിയുമാ തിരുമൊഴികൾ കേട്ടിടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. സങ്കീർത്തന പുസ്തകം 46 അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല. ജലം പതഞ്ഞുയർന്നിരമ്പിയാലും അതിന്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല. നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ സഹായിക്കുന്ന, ഈ ഭൂമിയെ മുഴുവൻ താങ്ങി നിർത്തുന്ന, എല്ലാ അസ്വസ്ഥതകളെയും ആകുലതകളെയും എടുത്തു മാറ്റുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് മരുഭൂമിയിലും യുദ്ധഭൂമികളിലും പീഡനങ്ങളിലും അവഹേളനങ്ങളിലും അടിമത്തങ്ങളിലും ഇസ്രായേൽ ജനത്തിന് തുണയായി നിന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവനെ ഉയർപ്പിച്ച, അന്ധന് കാഴ്ച നൽകിയ, ചെകിടന് കേൾവിശക്തി നൽകിയ, ഓമന് സംസാരശക്തി നൽകിയ, തളർവാദ രോഗിയെ എഴുന്നേറ്റ് നടക്കാനായി ശക്തി നൽകിയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ നമ്മുടെ അഭയമാണ്, നമുക്ക് ശക്തി നൽകുന്നവനാണ്, നമ്മെ സഹായിക്കുന്നവനാണ് എന്നുള്ള വിശ്വാസത്തിൽ ഈ തിരുവോസ്തിയെ, ദൈവത്തിന്റെ ശക്തിയെ, ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ അവസ്ഥകളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, സമസ്ത മേഖലകളെയും, കുടുംബാംഗങ്ങളെയും, വ്യക്തികളെയും, നമ്മുടെ ജീവിതത്തിലൂടെ ഭവനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും കർത്താവെ ഇറങ്ങി വരണമേ, സൗഖ്യം നൽകണമേ, ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, സൗഖ്യപ്പെടുത്തും സുരജീവനായകൻ ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. സുവിശേഷം 10 അധ്യായത്തിൽ അന്ധനായ ബർത്തിമിയൂസിനെ വിവരിക്കുന്നുണ്ട്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്, കർത്താവേ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ.
അവന്റെ നിലവിളി അതാണ്, ദാവീദിന്റെ പുത്രായനിൽ കനിയണമേ. ജനനം മുതൽ ഇന്ന് വരെ അവന് ലഭിക്കാതെ പോയതും അതാണ്, ഒരിറ്റ് കനിവ്. ആരും അവനോട് കനിവ് കാണിച്ചിട്ടില്ല. ഇതുവരെ കനിവ് കാണിക്കാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. ഇനി ദൈവപുത്രനെങ്കിലും ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. വഴിയരികിലൂടെ അനേകർ അവന്റെ അരികിലൂടെ കടന്നുപോയിട്ടുണ്ട്. പലരും അവനെ ശകാരിക്കുകയും അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവന് നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നവർ പോലും അവരുടെ ഔദാര്യത്തിന്റെ ഭാഗമായോ അവജ്ഞയുടെ ഭാഗമായോ ആണ് അത് കൊടുത്തിട്ടുള്ളത്. ആരും അവനോട് കനിവ് മാത്രം കാണിച്ചിട്ടില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നു, എന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. എന്തവസ്ഥകളിലാണെങ്കിലും, നമ്മൾ വഴിവക്കിലാണെങ്കിലും അവഗണനയിലാണെങ്കിലും അവജ്ഞ അനുഭവിക്കുകയാണെങ്കിലും, യേശു നിന്നെ വിളിക്കുന്നു, ധൈര്യമായിരിക്കുക. അവൻ പുറുങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അന്ധന് കാഴ്ച നൽകിയ ദൈവം നമ്മോട് പറയുന്നു, ധൈര്യമായിരിക്കുക. ഏത് അവസ്ഥകളിലും തകർന്നവനെ പിടിച്ചുയർത്താൻ ഒരു നിമിഷത്തെ ശക്തി കൊണ്ട് സാധിക്കുന്നവൻ പറയുന്നു, ധൈര്യമായിരിക്കുക. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും താങ്ങി നിർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മോട് പറയുന്നു, ധൈര്യമായിരിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈ നിന്നെ താങ്ങി നിർത്തും. ബറൂക്ക് പ്രവാചകന്റെ പുസ്തകം 5:30 പ്രകാരം പറയുന്നു, ജെറുസലേമേ, ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസം നൽകും. ധൈര്യമായിരിക്കുക. യേശുവിന്റെ കരങ്ങളിലെല്ലാം സമർപ്പിച്ച് ഓരോ നിയോഗവും എടുത്ത് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കും അറിയാത്ത മേഖലകളെ, നമ്മുടെ ഭവനത്തിന് പുറത്ത് മറ്റാർക്കും അറിയാത്ത നമ്മുടെ ജീവിതത്തിന്റെ വ്യാകുലങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല, മറ്റാരോടും ഞങ്ങൾക്ക് പറയാനില്ല. മറ്റാരോടൊക്കെ പറഞ്ഞാലും അവർ പറയുന്നത്, നീ നിലവിളിക്കുന്നത് എന്തിനാണ്? ജനം അവനെ നിശബ്ദനായിരിക്കാനായി ശകാരിക്കുകയാണ് ചെയ്തത്. പലരും അവനെ ശകാരിച്ചു. എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്, എന്തിനു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്? പലപ്പോഴും എന്റെ മനസ്സ് പോലും പറയുന്നത് ഇപ്രകാരമാണ്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പക്ഷെ ദൈവം പറയുന്നു, ധൈര്യമായിരിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തെയും സഹനങ്ങളെയും ഇതുവരെയുള്ള വ്യാകുലങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത അങ്ങയുടെ ശക്തിയേറിയ വചനത്തിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ധൈര്യത്തിലും വിശ്വാസത്തിലും അങ്ങയുടെ ചൈതന്യത്തിലും ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് പരിപാലിക്കണമേ. അങ്ങ് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. ഹൃദയവിളക്കു തെളിക്കും, കണ്ണിമ ചിമ്മാതെ കാവലിരുന്നേ.
തിരിപ്പൂ കർത്താവേ വന്നിടുകൻ ജീവിതത്തിൽ നീ സുവിശേഷം 10-ാം അധ്യായം. നല്ല സമരിയാക്കാരന്റെ ഉപമ. യേശു പറയുന്നുണ്ട്, ആ ഉപമയിൽ ഒരു കച്ചവടക്കാരൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് വഴിയിൽ വീണ് കിടക്കുകയാണ്. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു എന്നാണ് എഴുതപ്പെടുന്നത്. പ്രഹരിക്കപ്പെട്ടവൻ, അപമാനിക്കപ്പെട്ടവൻ, വസ്ത്രമൊരിഞ്ഞെടുക്കപ്പെട്ടവൻ. ഇനി ബാക്കിയുള്ളത് പകുതി പ്രാണൻ മാത്രം. പകുതി പ്രാണന്റെ ഔദാര്യം മാത്രം ഒരു ദാനം എന്ന പോലെ അവൻ എറിഞ്ഞു കൊടുത്തിട്ട് അവർ കടന്നു കളഞ്ഞു. അതുമാത്രം, ഇനിയുള്ള പ്രാണനും ഏത് നിമിഷവും നഷ്ടപ്പെടാം. ഓരോരുത്തർ ഓരോരുത്തരായി ആ വഴിയെ വന്നു. അവർ അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. കർത്താവേ, ഞങ്ങളുടെ ഭവനങ്ങൾക്കരികിലൂടെയും പലരും കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ വീടിനരികിലെ പാതയിലൂടെയും കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും ഞങ്ങളെ സന്ദർശിക്കുന്നത് പോലും ഒരു ഭാരം എന്ന നിലയിലോ ഭീതി എന്ന നിലയിലോ ഒഴിവാക്കിയിട്ട് കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ രോഗം ബാധിച്ച ഭവനം എന്ന നിലയിലായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നാണയത്തുട്ടുകൾ നൽകേണ്ടി വരും എന്നുള്ളതിനാലായിരിക്കണം. ഞങ്ങളുടെ ഇല്ലായ്മകളോ പരാതികളോ വ്യാകുലതകളോ കേൾക്കേണ്ടി വരും എന്നുള്ളതിനാലായിരിക്കണം എല്ലാവരും മറുവശത്തു കൂടെ കടന്നു പോവുകയാണ്. ഒരു സമയം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നവർ പോലും മറ്റൊരു വശത്തുകൂടെ, മറ്റൊരു വഴിയെ കടന്നു പോവുകയാണ്. കർത്താവേ, ഇനി ഞങ്ങൾക്കുള്ളത് ആയുസ്സിന്റെ പകുതി മാത്രം. ഞങ്ങളുടെ ക്ലേശങ്ങൾ പകുതി ആയുസ്സും കാർന്നു നിന്ന് കഴിഞ്ഞു. ചിലപ്പോൾ അടുത്ത നിമിഷം ഞങ്ങളുടെ ചിന്തകളെ പോലും ഞങ്ങൾ ഭയപ്പെട്ടു പോവുകയാണ്. മരണത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ ഞങ്ങൾക്കില്ല. അറിയാതെ പകുതി ആയുസ് എങ്ങനെ ജീവിച്ചു തീർക്കും എന്നതിൻ്റെ ഭാരം ഞങ്ങളെ അലട്ടുന്നുണ്ട്. അങ്ങ് ഒരു നല്ല സമരിയാക്കാരനെ പോലെ കടന്നു വരണമേ. അങ്ങ് നൽകുന്ന സ്നേഹം ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ചൈതന്യത്താൽ അങ്ങ് നൽകുന്ന വീഞ്ഞും എണ്ണയും സാന്ത്വനവും ഉപയോഗിച്ച് ഞങ്ങളുടെ മുറിവുകൾ വെച്ച് കെട്ടണമേ. അങ്ങയുടെ സ്വന്തമാക്കി ഞങ്ങളെ സൂക്ഷിക്കണമേ. കർത്താവേ, ഇനിയുള്ള ജീവിതം അങ്ങയുടെ കരങ്ങളിലാണ്, അങ്ങയുടെ മാത്രം സംരക്ഷണത്തിലാണ്. ഞങ്ങളുടെ ആയുസ് പോലും മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. സർവവും അങ്ങയുടെ ദാനമാണല്ലോ ദൈവമേ. എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ നൽകുന്നു. ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ നൽകുന്നു. ഒന്നും പിടിച്ചു വെക്കാതെ അങ്ങേക്ക് സമൃദ്ധമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് മാത്രമായി ഞങ്ങൾ നൽകുന്നു. ഒന്നും മാറ്റിവെക്കാതെ അങ്ങയുടെ പാദത്തിങ്കൽ ഞങ്ങൾ മുഴുവനായി സമർപ്പിക്കുന്നു. അങ്ങയുടെ സംരക്ഷണവും ചൈതന്യവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു ശക്തി ഞങ്ങൾക്ക് നൽകണമേ. പുതിയൊരു ചൈതന്യം ഞങ്ങൾക്ക് അങ്ങ് പ്രദാനം ചെയ്യണമേ. അങ്ങയുടെ ശക്തിയും ചൈതന്യവും ഞങ്ങൾ തിരിച്ചറിയട്ടെ. അങ്ങയുടെ പരിശുദ്ധ കുർബാനയുടെ സമൃദ്ധമായുള്ള സൗഖ്യത്തിന്റെ ശക്തി, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം, അങ്ങയുടെ പരിപാലനയുടെ വൈഭവം ഞങ്ങൾ തിരിച്ചറിയട്ടെ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ ദൈവമെന്നും അങ്ങിൽ ആശ്രയിച്ചാൽ ജീവിതത്തിലെ തകർച്ചകളിൽ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെന്നും വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങയുടെ ചൈതന്യവും കൃപയും നൽകി ഞങ്ങളെ ഉയർത്തണമേ. അങ്ങയുടെ സ്വന്തമാക്കി അങ്ങയുടേത് മാത്രമാക്കി ഞങ്ങളെ മാറ്റണമേ. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, വേറെ ആരുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകേണ്ടത്? അങ്ങാണ് യഥാർത്ഥമായുള്ള ശക്തിയും ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവവും ഞങ്ങൾക്ക് ജീവൻ നൽകുന്ന വചനമങ്ങാണ്, ശക്തി നൽകുന്ന സൃഷ്ടാവ് അങ്ങാണ്. അങ്ങ് തന്നെയാണ് സത്യദൈവവും നിത്യനായ പരിശുദ്ധനും. ഇത് ഞങ്ങൾ അനുഭവിച്ചറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് ആഴപ്പെടുത്തണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. എത്രമാത്രം തകർച്ചകളും ദുരിതങ്ങളുമാണെങ്കിലും വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ശക്തിയോടുകൂടി, പൂർവാധികം ശക്തിയോടുകൂടി ഏത് തകർച്ചകളെയും അതിജീവിക്കാനുള്ള ശേഷി അവർക്ക് ലഭിക്കും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഏത് തകർച്ചകളെയും ദുരിതങ്ങളെയും അതിജീവിക്കാനുള്ള ശേഷി, ശക്തി ദൈവം അവർക്ക് പ്രദാനം ചെയ്യും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30:20 കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പുസ്തകം 31:13 ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ദുഃഖങ്ങൾ അകറ്റുന്ന, വിലാപങ്ങളെ ആഹ്ലാദമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, അവിടുത്തെ തിരുവോസ്തിയിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് എന്നുള്ള അവിടുത്തെ നിരന്തരമായുള്ള സാന്നിധ്യത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ദൈവം ഈ ഭവനത്തെയും നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കാനായി ഈ ഭവനത്തിന് മുകളിൽ, നമ്മുടെ ഭവനങ്ങൾക്ക് മുകളിൽ, നമ്മുടെ ജീവിതങ്ങൾക്ക് മുകളിൽ കരമുയർത്തി നിർത്താനായി നമുക്ക് പ്രാർത്ഥിക്കാം. നിരന്തരം അവിടുത്തെ സാന്നിധ്യം നമുക്ക് നൽകാനായി
അടയാളങ്ങളിലൂടെ സംരക്ഷണത്തിലൂടെ കൃപയിലൂടെ ഏത് വ്യാധിയോ ഭീതികളോ നമ്മുടെ ജീവിതങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകാതെ സംരക്ഷണത്തിന്റെ കോട്ട ഉയർത്തി നമ്മെ കാത്തു പരിപാലിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 1:40 ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധമായുള്ള അനുഗ്രഹത്തിന്റെ സമയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവിടെ നമ്മെ കരമുയർത്തി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, നമ്മുടെ സാഹചര്യങ്ങളെ, സമ്പത്തിനെ, വസ്തുവകകളെ, ജീവജാലങ്ങളെ, ഓരോന്നിനെയും അനുഗ്രഹിക്കുന്ന സമയം കടന്നു വരികയാണ്. അവിടുത്തെ ആശീർവാദത്തിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മുടെ കൈകളിലുള്ള ഓരോന്നിനെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപകൾ ഓരോന്നായി നമുക്ക് ചൊരിയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തെയും ഇവിടെയുള്ള ഓരോ മൺതരിയെയും പോലും അവിടുന്ന് തൊട്ട് ശക്തമാക്കാൻ, കൃപ നൽകാനായി, സൗഖ്യം നൽകാനായി, സംരക്ഷണവും അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്യാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വിളവുകളെ, കൃഷിസ്ഥലങ്ങളെ, ജോലിസ്ഥലങ്ങളെ, ഉത്തരവാദിത്വത്തിന്റെ മേഖലകളെ, കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തുന്ന ജീവജാലങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ കൃപയും സമൃദ്ധമായുള്ള അനുഗ്രഹവും സമാധാനവും നിരന്തരം നമ്മുടെ ഭവനത്തിൽ വസിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗം ചായിച്ചിറങ്ങി വന്ന് നമ്മുടെ ഭവനത്തിൽ നിത്യം വസിക്കാനായി, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം നമ്മുടെ ഭവനത്തിൽ നിരന്തരം വസിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടി ഉണ്ടാകണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കൂടി ഉണ്ടാകണമേ, ഞങ്ങളുടെ ത്യാഗങ്ങളിലും സഹനങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടി ഉണ്ടാകണമേ, ഞങ്ങളുടെ സുഖദുഃഖങ്ങളിലും ഞങ്ങളുടെ ആഗ്രഹങ്ങളിലും അങ്ങ് കൂടി ഉണ്ടാകണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും രക്തത്താലും പാപത്തിൻ
കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം പോകണമേ വത്സന സുതരിൽ നന്മനായി ജീവിച്ചിടുവാ ആരാധന 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ചു പ്രാർത്ഥിക്കാം ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ എന്നുമെന്നും